ദൈവത്തിന്റെ മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഭൗതിക അനുഗ്രഹത്തിന്റെ ഒരു പ്രഭാതമായി തീരട്ടെ. പ്രതിസന്ധികളെ തന്നം ചെയ്യുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കാരണമാക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ഒന്ന് കൊരിന്ത്യ ലേഖനം 1:26 വാക്യം: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. പ്രിയരെ, ദൈവം നമ്മെ വിളിച്ച വിളിയുടെ ശ്രേഷ്ഠത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം കുലം നോക്കിയോ, പേര് നോക്കിയോ, സൗന്ദര്യം നോക്കിയോ, കുലമഹിമ നോക്കിയോ, ആരോഗ്യം നോക്കിയോ അല്ല ദൈവം നമ്മെ വിളിപ്പാണ്ടിടയായി തുറന്നത്. ദൈവം നമ്മെ വിളിച്ചതിനൊരു പദ്ധതിയുണ്ട്. ദൈവം വിളിച്ച പദ്ധതിയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ചെറിയ ജീവിതത്തിൽ ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഉന്നതന്മാർ ഏറെ ഇല്ലെങ്കിലും, വിളി സ്വീകരിച്ച് എത്തിയവർക്ക് യോഗ്യതകളോ ശ്രേഷ്ഠതകളോ ഇല്ലെങ്കിലും, എല്ലാവരും ദൈവം മുന്നറിഞ്ഞവരും ദൈവം നിയമിച്ചവരും ദൈവത്തിൻ്റെ പ്രോഗ്രാമിൽപ്പെട്ടവരും ആണെന്നുള്ള ബോധ്യതയോടെ നമുക്ക് ക്രിസ്തീയ ജീവിതം നയിപ്പാനിടയായി തീരട്ടെ. കാലാകാലങ്ങളിൽ ദൈവം തൻ്റെ ജനത്തെ ദൈവീയ പദ്ധതിക്കായി ദൈവം വിളിച്ചിട്ടുണ്ട്. അബ്രഹാമേ, അബ്രഹാമേ, മോശേ, മോശേ, ഷൗമേലേ, ഷൗമേലേ, ഷൗലേ, ഷൗലേ എന്ന് വിളിച്ച് കാലാകാലങ്ങളിൽ കാലഘട്ടങ്ങളുടെ ദൈവീയ നിയോഗത്തിനായി ദൈവം വ്യക്തികളെ ദൈവം ഒരുക്കുവാനിടയായി തന്നെങ്കിൽ, ഇന്നും ദൈവം അനേക വ്യക്തി ജീവിതങ്ങളെ ദൈവീയ ദൗത്യത്തിനായി ദൈവീയ പദ്ധതിക്കായി ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. ആ ദൈവീയ വിളിയെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദൈവഭക്തനെ പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. മോശയെ ദൈവം വിളിച്ചത് അടിമത്വത്തിൽ കിടന്ന കഷ്ടമനുഭവിക്കുന്ന ജനത്തെ പുറത്തു കൊണ്ടുവരിക, മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം, വാഗ്ദത്ത ദേശമായി കനാനിലേക്ക് ഇസ്രായേൽ ജനത്തെ വഴി നടത്തുക എന്നുള്ള ദൈവീയ പദ്ധതിയായിരുന്നു. ബസിലിയേനെ, ഒഹൊല്യാവിനെ പേർ ചൊല്ലി വിളിച്ചത് സമാഗമന കൂടാരത്തിന്റെ ഉപകരണങ്ങളുടെ പണിയും ദൈവഹിതപ്രകാരം നടത്തുവാൻ വേണ്ടിയാണ് അഭിഷിക്തന്മാരെ ആ കാലഘട്ടത്തിൽ ദൈവം വിളിപ്പാണ്ടിയായിത്തുന്നത്. ഷൗമേനെ വിളിച്ചത് ദർശനമേറിയില്ലാതിരിക്കുന്ന കാലം, വചനം ദുർബലമായിരിക്കുന്ന കാലം, ആ തലമുറയിൽ വിശ്വസ്ത പ്രവാചകന്മാർ ഏറെയില്ലാതിരിക്കുന്ന കാലത്ത് ദാൻ മുതൽ ബേർശവ വരെ ഒരു വിശ്വസ്ത പ്രവാചകനായി ആ കാലഘട്ടത്തിൽ ദൈവം കാണുവാനിടയായിത്തീർന്നു. അതുമാത്രമല്ല, ശൗലിനെ ദൈവം വിളിച്ചത് ജാതികളുടെയും രാജാക്കന്മാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ദൂതുവാഹിയായി, ദൈവത്തിൻ്റെ ഒരു പാത്രമായി, ദൈവത്തിൻ്റെ ഒരു പത്രമായി നിൽപ്പാൻ ദൈവം ഭക്തനെ ദൈവം കാണുവാനിടയായിത്തീർന്നു. പ്രിയരെ, ഇന്നും ദൈവം നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ദൈവം നമ്മെ വിളിച്ചാക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ അഭിഷിക്തന്മാരെ ദൈവം ഓരോ പദ്ധതിക്കായി ദൈവം വിളിച്ചതുപോലെ ഈ ചെറിയ ജീവിതം നൽകിക്കൊണ്ട് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവം താങ്കളെ പറ്റി ചില ദൗത്യങ്ങൾ, ചില ദൈവീയ പദ്ധതികളുടെ പൂർത്തീകരണങ്ങൾ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവം ഏതൊരു ദേശത്തിനായി നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ദിവസം തിരിച്ചറിയണം. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി, ചിലരെ ഒരുപക്ഷെ വിശ്വാസിയായി, ചിലരെ പ്രാർത്ഥിക്കുന്ന ദൈവികളായി, ചിലരെ മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നവരായി. അത് വ്യത്യസ്ത നിലവാരത്തിൽ ദൈവം താങ്കൾക്ക് നൽകിയ കൃപയും, ദൈവം താങ്കൾക്ക് നൽകിയ കൃപയെന്തെന്നുള്ളത് ഈ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ നിർണയപ്രകാരം മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒന്ന് കൊരിന്ത്യ ലേഖനം നാം വായിച്ച കുറിവാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കിവീൻ. അപ്പോൾ നമ്മുടെ വിളി എന്താണെന്നുള്ളത്, നമ്മെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിയുവാനിടയാകണം. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവം എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരുവാനിടയായിത്തീരട്ടെ. വ്യത്യസ്ത കൃപകളും ദൈവം നൽകിയ കൃപകളെ തിരിച്ചറിഞ്ഞ് എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത ഈ ദിവസം തിരിച്ചറിയുവാൻ ദൈവം താങ്കളെ ബലപ്പെടുത്തട്ടെ എന്ന് ക്രിസ്തുവിൽ ആശംസിക്കുന്നു. ഒരു ജയകരമായ ജീവിതം കഴിപ്പാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഈ പ്രഭാതം അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ വിളിയെ നമുക്ക് തിരിച്ചറിയുവാനിടയായിത്തീരാം, അതിനനുസരിച്ച് പ്രതികരിപ്പാനും ഇടയായിത്തീരാം. ഗോഡ് ബ്ലെസ് യു ഓൾ. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.